അലഹമുല്ലാ ഹിറബിൽ ആയാലമീൻ വസ്ലാത്തു വസ്ലാം സയ്യദ്ൽ മുർസലീൻ വയല അലഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാ ബു അബുൽ സഖഫി റദിയാഹു അൻഹു എന്ന സൊഹാബി ഒരു ദിവസം നബി സല അഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അടുത്തു വന്നു താൻ കാലങ്ങളായി അനുഭവിക്കുന്ന ഒരു ശരീരവേദനയുമായി ബന്ധപ്പെട്ട് അതിന് ശമനം തേടിക്കൊണ്ട് പരിഹാരം തേടിക്കൊണ്ട് റസൂൽല്ലാഹി തങ്ങളുടെ അടുത്ത് പരാതി പറയാൻ വന്നതാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീതാണ് ഹദീദിൽ നമുക്ക് വായിക്കാം ഷക്കാ ഇല റസൂൽ ഇല്ലാഹി സല്ലാഹു അലഹി വസ്ലം വ ജൻ യജിദ് ഹൂഫി ജസദിഹി മുന്തു അസ്ലം അദ്ദേഹം നബിയുടെ അടുത്ത് വന്നു പരാതി പറഞ്ഞു തൻ്റെ ശരീരത്തിൽ താൻ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദനയെ സംബന്ധിച്ച് നബി തങ്ങളോട് പരാതി പറയാൻ വേണ്ടി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് അദ്ദേഹം ഇസ്ലാമാകുന്ന അന്നും അദ്ദേഹം ഈ വേദന അനുഭവിക്കുന്നുണ്ട് അതായത് ഒരുപാട് കാലങ്ങളായി വർഷങ്ങളായി തൻ്റെ ശരീരവേദന സഹിച്ചുകൊണ്ട് നടക്കുകയാണ് ഇനി അതിനൊരു ശമനം കിട്ടണം ഒരു മോചനം ലഭിക്കണം എന്നതാഗ്രഹിച്ചു കൊണ്ട് തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പരാതി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിനുള്ള വേദന മാറുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു അദ്ദേഹം അത് പ്രാവർത്തികമാക്കുന്നു അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെടുന്നു എന്താണ് നബി തങ്ങൾ നിർദ്ദേശിച്ചത് നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു മൗലി ബിസ്മില്ലാഹി സലാസ നിൻ്റെ ശരീരത്തിൽ നിനക്ക് എവിടെയാണ് വേദനയുള്ളത് നീ എവിടെയാണ് വേദന അനുഭവിക്കുന്നത് ആ സ്ഥലത്ത് നിൻ്റെ കൈ നീ വെക്കുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം നീ പറയണം ബിസ്മില്ല 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 എന്ന് മൂന്ന് പ്രാവശ്യം അതിനുശേഷം നീ പറയണം വ വ മിൻ മാ ഉഹാദിർ എന്നത് ഏഴ് പ്രാവശ്യവും നീ ചൊല്ലണം എന്നാൽ നിൻ്റെ രോഗം സുഖപ്പെടും നിൻ്റെ വേദന നീങ്ങിപ്പോകും നിനക്ക് മോചനം ലഭിക്കുമെന്ന് അദ്ദേഹം ഈ നിർദ്ദേശിച്ചത് പ്രകാരം ചെയ്തു അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെട്ടു വേദന നീങ്ങിപ്പോയി നബീസുള്ളാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഈ നിർദ്ദേശം അദ്ദേഹം പാലിച്ചത് കാരണം പരിപൂർണമായി അദ്ദേഹത്തിന് മോചനം ലഭിച്ചു നാം അനുഭവിക്കുന്ന ഏത് വേദനകൾക്കും ഏത് അസുഖങ്ങൾക്കും ഇത് പരിഹാരം തന്നെയാണ് ഇതിൽ നബീസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ കൽപ്പനയാണ് നബി നിർദ്ദേശിച്ചതാണ് എന്നതിൻ്റെ ഒരു ബർക്കത്തും കൂടി ഇതിലുണ്ട് ഈ ദിഖറിൻ്റെ പുണ്യമുണ്ട് എല്ലാം കൂടിയാകുമ്പോൾ ഈ മഹത്തായ മന്ത്രത്തിൻ്റെ തിക്റിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ രോഗത്തിന് രോഗത്തിനുള്ളാഹുത്തേല ഷിഫാഗ് പ്രദാനം ചെയ്യും അള്ളാഹുത്തേല രോഗം സുഖപ്പെടുത്തി തരും റഹ്മാനായ റബ്ബ് നമ്മിലും ബന്ധുക്കളിലും നമ്മളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരിലൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും ഷിഫാഗ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമിയൻ